നമസ്കാരം രണ്ടായിരം രൂപ നോട്ട് മാറ്റി വാങ്ങാനുള്ള തീയതി നീട്ടി ഒക്ടോബർ ഏഴ് വരെ നോട്ട് മാറ്റി വാങ്ങാമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് സമയം നീട്ടിയതെന്നാണ് വിവരം സെപ്റ്റംബർ മുപ്പതായിരുന്നു നോട്ട് മാറ്റിയെടുക്കാൻ നേരത്തെ അനുവദിച്ച സമയപരിധി മൂന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന നോട്ടുകളായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത് ഇതിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം നോട്ടുകളും സെപ്റ്റംബർ മാസം ഒന്നാം തീയതി തന്നെ തിരികെ എത്തിയെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിരുന്നു മുഴുവൻ തുകയും മടങ്ങിയെത്തിയേക്കാമെന്ന സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് സമയം നീട്ടിയതെന്നാണ് സൂചന ഒക്ടോബർ എട്ടിന് ശേഷം ലഭിക്കുന്ന നോട്ടുകൾ ബാങ്കുകൾ സ്വീകരിച്ചേക്കില്ല കഴിഞ്ഞ മെയ് പത്തൊൻപതിനാണ് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുന്നതായി റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചത് ക്ലീൻ നോട്ട് നയത്തിന്റെ ഭാഗമായാണ് തീരുമാനമെന്നും വ്യക്തമാക്കിയിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ കറൻസി നിക്ഷേപിക്കുന്നതിനോ മാറ്റി വാങ്ങുന്നതിനോ ബാങ്കുകളിൽ തിരക്കും അനുഭവപ്പെട്ടിരുന്നില്ല നോട്ട് നിരോധനത്തെ തുടർന്ന് വിപണിയിൽ അതിവേഗം പണലഭ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടായിരം രൂപയുടെ കറൻസി പുറത്തിറക്കിയത് ലക്ഷ്യം പൂർത്തിയാക്കുകയും ആവശ്യത്തിന് ചെറിയ മൂല്യമുള്ള നോട്ടുകൾ ലഭ്യമാക്കുകയും ചെയ്തതോടെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരം രൂപ നോട്ടിന്റെ അച്ചടി നിർത്തിവച്ചിരുന്നു അതേസമയം രണ്ടായിരത്തിന്റെ നോട്ടുകളുടെ എൺപത്തി ഒൻപത് ശതമാനവും രണ്ടായിരത്തി പതിനേഴ് മാർച്ചിന് മുമ്പ് പുറത്തിറക്കിയവയാണ് ഇവയുടെ കാലാവധിയായ അഞ്ചു വർഷം പൂർത്തിയാവുകയും ചെയ്തിരുന്നു ഈ നോട്ട് വിനിമയത്തിന് സാധാരണയെ അധികം ഉപയോഗിക്കാറുമില്ല റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ലക്ഷം നോട്ടുകളായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് ലക്ഷമായി രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ലക്ഷമായി കുറഞ്ഞുവെന്നും റിസർവ് ബാങ്ക് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം രണ്ടായിരം രൂപയുടെ ഒരൊറ്റ നോട്ട് പോലും അച്ചടിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ സമാനമായ രീതിയിൽ ആർ ബി ഐ നോട്ടുകൾ വിനിമയത്തിൽ നിന്നും പിൻവലിച്ചിരുന്നു രാജ്യത്ത് ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകൾ ഇനി ഇല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് വളരെ അപ്രതീക്ഷിതമായി രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിന് ആയിരത്തിന് പകരം രണ്ടായിരത്തിന്റെ നോട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കി ജനങ്ങൾ വളരെ കൗതുകത്തോടെയാണ് രണ്ടായിരം രൂപയെ നോക്കി കണ്ടത് പക്ഷേ കുറച്ച് നാളായി രണ്ടായിരം രൂപയുടെ നോട്ട് വിപണിയിൽ കാണാതാവുകയായിരുന്നു ബാങ്കിലും എ ടി എമ്മിലും ഇത് കിട്ടാനുമില്ലായിരുന്നു ഇല്ലായിരുന്നു എ ടി എമ്മിൽ രണ്ടായിരം രൂപ നോട്ട് വെച്ചിരുന്ന ട്രേകൾ മാറ്റി പകരം അഞ്ഞൂറിന്റെയും നൂറിൻ്റെയും നോട്ട് വയ്ക്കുന്ന ട്രേകൾ ആക്കി മാറ്റിയിരുന്നു നിയമസാധ്യതയുള്ള അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ സർക്കാർ പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് രണ്ടായിരം രൂപ നോട്ടുകൾ അവതരിപ്പിച്ചത് പുതിയ അഞ്ഞൂറിൻ്റെ നോട്ട് അച്ചടിച്ചപ്പോൾ ആയിരത്തിൻ്റെ കറൻസി നോട്ടുകൾ നിർത്തലാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് അഞ്ഞൂറ് ആയിരം നോട്ടുകൾ അസാധുവാക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് തീവ്രവാദ ധനസഹായം കള്ളപ്പണം നികുതി വെട്ടിപ്പ് എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായാണ് ഇത് നിർത്തലാക്കിയത് നോട്ട് നിരാധനത്തിന് പിന്നാലെ കൈവശമുള്ള അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ മാറിക്കിട്ടാൻ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ മാസങ്ങളോളം ബാങ്കുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കേണ്ട വന്നിരുന്നു